ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് കരുതുന്നു, നമ്മൾ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കലാപരിപാടികൾ ഇതേ ഇവിടെ തുടങ്ങിയാണ്. രാവിലെ എണീറ്റ് ഫ്രഷായിട്ട് വന്ന് ഞാൻ കഥമൊക്കെ അങ്ങ് അടച്ചു കൂട്ടി ഇട്ടേക്കുന്നതിൻ്റെ കാരണം മുറ്റത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ, അകത്തോട്ട് കയറുന്നുണ്ട്. രാവിലെ ഞാൻ എണീറ്റത് തന്നെ തണുത്തിട്ടാ കേട്ടോ. ഞാൻ ചൂട് എത്ര വേണമെങ്കിലും സഹിക്കും, പക്ഷേ എനിക്ക് തണുപ്പ് അങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ ഒരാളാണ്, ചൂടും അങ്ങ് ഒരുപാടാവുമ്പോൾ സഹിക്കാൻ പറ്റത്തില്ല, എന്നാലും എനിക്ക് തണുപ്പിനെ അപേക്ഷിച്ച് സഹിക്കാൻ പറ്റുന്നത് ചൂടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കഥയൊക്കെ അങ്ങ് അടച്ചിട്ടേക്കുന്നത്. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് പാലൊക്കെ എടുത്തുകൊണ്ട് വന്നായിരുന്നു, അത് പാലും വെള്ളവും കൂടെ ഒക്കെ വെച്ചിട്ട് ചായക്ക് വേണ്ടിയിട്ട് വെക്കുവാണേ. ഓൾറെഡി പപ്പ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ എന്നെ വിളിച്ചിട്ട് ചായ ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ച് എന്നിട്ട് അടുപ്പ് കത്തിച്ച് അരി അങ്ങ് അടപ്പ് ഇടാമെന്ന് വെച്ച്, കാരണം ആ ഒരു സമയത്ത് നമ്മുടെ ബാക്കി പരിപാടികൾ നടക്കുമ്പോഴത്തേനും ചോറങ്ങ് വെന്ത് കിട്ടുമല്ലോ. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആദ്യം അടുപ്പ് കത്തിക്കുമ്പോൾ ഇതുപോലൊരു മെഴുകുതിരി കത്തിച്ച് വെക്കും. പണ്ട് വിളക്കൊക്കെ ആയിരുന്നു, ഇപ്പോൾ വിളക്കൊന്നും കാണാത്തത് കൊണ്ട് ഞാൻ വിളക്കൊന്നും എടുക്കാറില്ല. ഇന്ന് ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഈ പേപ്പർ അങ്ങോട്ട് കത്തിച്ച് വെച്ചപ്പോഴത്തേനും കത്തി കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത് ഓലക്കാലും ചെറിയ ചുള്ളിക്കമ്പുകളും ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് എന്തോ പറ്റിയെന്നറിയത്തില്ല ഇന്നത്തെ എൻ്റെ തീ പിടിപ്പിക്കൽ ഭയങ്കര മനോഹരമായിട്ട് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. സാധാരണ ഞാൻ 100 വട്ടം കത്തിക്കുമ്പോഴാട്ടോ ഒന്ന് തീ പിടിച്ച് കിട്ടുന്നത്, ഇന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോഴത്തേന് നമ്മുടെ പാലൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ തേയിലയൊക്കെ ഇട്ടിട്ടുണ്ട്. ചായ അവിടെ ആയിക്കോട്ടെ. ഞാൻ ആ സമയത്ത് നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ പിടിച്ചിട്ട് അത് അടപ്പിലോട്ട് വെക്കുകയാണ്. ആദ്യം വെള്ളം തിളപ്പിക്കും, പിന്നെ അടുത്ത ട്രിപ്പ് വെള്ളം വെച്ചിട്ട് അരി അടപ്പിടും. അപ്പം നമുക്ക് നല്ല രീതിയിൽ തീ കത്തുവാണെങ്കിൽ പെട്ടെന്നെല്ലാം നടക്കും. ചിലപ്പോൾ ഞാൻ ഈ രാവിലെ ഒരു 6:30-7 മണിയാകുമ്പോഴത്തേനും തീ കത്തിച്ച് വെച്ചാൽ 10 മണിയായാലും വെള്ളം തിളക്കത്തില്ല, കാരണം തീയൊക്കെ ഇങ്ങ് കെട്ടുപോവേ. അതുകൊണ്ട് ഇന്ന് നല്ല രീതിയിൽ തീ കത്തിയിട്ടുണ്ട്. നല്ല കൊച്ചു പൊടിച്ചുള്ളി ഉണ്ടായിരുന്നു, അതുകൊണ്ട് നന്നായിട്ട് അങ്ങ് തീ പിടിച്ചു. പിന്നെ ഇന്നലെ രാത്രിയിൽ ഞാൻ പാത്രം കഴുകിയിട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സമയം കിട്ടിയില്ല, അങ്ങനെ ആ പാത്രങ്ങളെല്ലാം ഞാൻ പറക്കി ഒതുക്കി വെക്കുകയാണ്. സാധാരണ രാത്രി തന്നെ ഞാൻ പാത്രമൊക്കെ കഴുകി എല്ലാം പറക്കി വെച്ചിട്ട് എല്ലാം വൃത്തിയാക്കി എല്ലാം ഇതാക്കിയിട്ട് ഞാൻ പോയി കിടക്കാറുള്ളൂ. പക്ഷേ ഇന്നലെ സമയം കിട്ടാനുകൊണ്ട് ഞാൻ അതെല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് വെച്ചേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചായക്ക് വെച്ചിട്ട് ഇതെന്തോ കട്ടൻ ചായ എന്ന്. അപ്പോൾ അച്ചാച്ചനും പപ്പയും ഉണ്ടായിരുന്നു, അവർക്ക് രണ്ടിനും ഞാൻ ആദ്യം ചായ ഇട്ട് കൊടുത്തു, എന്നിട്ട് ഞാൻ കട്ടൻ ചായ ഇട്ട് കൊട്ടെ. എനിക്ക് അങ്ങോട്ട് ഇപ്പം കവർ പാലിൻ്റെ ചായ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് ഞാൻ കട്ടൻ ചായ ഇട്ടു. ഇത് കണ്ടോ, ഇത് നമ്മുടെ റേഷൻ അരിയ. ഞാൻ അടിപൊളിയൊരു, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ നിങ്ങളെ ഒരു ദിവസമെങ്കിലും ഇങ്ങനൊന്ന് ചെയ്ത് നോക്കണേ. പുട്ടിഷ്ടമുള്ളവർ ഈ ചുമന്നരി നമ്മൾ കഴുകിയിട്ട് കുതിർക്കണം നല്ല രീതിയിൽ. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചുമന്നരി കേട്ടോ ഇത്. എന്നിട്ട് നല്ല രീതിയിൽ കുതിർന്ന് കഴിയുമ്പോൾ നമ്മൾ മിക്സിക്കകത്തോട്ട് ആദ്യം തോരാൻ വേണ്ടിയിട്ടൊരു കണ്ണപ്പ പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ മിക്സിക്കകത്തോട്ട് കുറേശ്ശെ ഇട്ട് പൊടിച്ചെടുക്കണേ. പുട്ടിൻ്റെ പാകത്തിനറിയാമല്ലോ, കുറച്ച് തരി തരിയായിട്ട് അങ്ങനെ പൊടിച്ചിട്ട് അത് വറക്കണം. എന്നിട്ട് അതും കൊണ്ട് പുട്ട് പുഴുങ്ങണേ, നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ പുട്ടുപൊടിയും കൊണ്ട് ഉണ്ടാക്കുന്ന പുട്ടിനേക്കാൾ, അതായത് മറ്റേ പച്ചരിയുടെ പുട്ടുണ്ടല്ലോ, അതിനേക്കാൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് പുട്ട് കണ്ണിന് ദൃഷ്ടി കണ്ടിടാത്ത ആളാണ്, പക്ഷേ ഇങ്ങനെ ആക്കുമ്പം പുട്ടിനൊരു പ്രത്യേക ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഇന്നലെ ഒരു വൈകിട്ടാട്ടോ ഇട്ട്, എന്നിട്ട് കിടക്കാൻ നേരത്തെ ഇതുപോലെ കണ്ണോപ്പ പാത്രത്തിലാക്കിയിട്ട് അടച്ചു വെച്ച് അവ രാവിലെ ആകുമ്പോഴത്തേന് നല്ല രീതിയിൽ തോന്നിരിക്കും. എന്നിട്ട് നമുക്ക് മിക്സിക്കകത്തിട്ട് പൊടിച്ചിട്ട് വറുത്തെടുത്താൽ മതിയേ. അപ്പോൾ ഞാൻ കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ട് വറക്കാൻ പോവാണ്. നമ്മൾ സാധാ പച്ചരിയൊക്കെ പൊടിച്ച് പുട്ടുപൊടി ഉണ്ടാക്കത്തില്ലേ, അപ്പം നമ്മൾ വറക്കത്തില്ലേ, ആ ഒരു പരുവത്തിന് വറുത്തെടുക്കണം. ഇത് പിന്നെ ഇച്ചിരി കൂടെ താമസമുണ്ട് ഒന്ന് വറുത്ത് വരാൻ, കാരണം കുതിർന്നിരിക്കുന്ന സാധനം ആയതുകൊണ്ട് ഇച്ചിരി താമസമുണ്ട്. നല്ല രീതിയിൽ വറക്കുമ്പോൾ നമുക്കൊരു പുട്ടിൻ്റെ മണം വരും. അപ്പം അടുക്കി പിടിക്കാതെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. നമ്മൾ വറത്തില്ലെന്നുണ്ടെങ്കിൽ ഒരു പച്ചവെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു പച്ചവെള്ളത്തിൻ്റെ മണം പോലെ നമുക്ക് മുമ്പിൽ നിൽക്കും. പക്ഷേ ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. മറ്റേ ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് വെള്ളം അങ്ങനെയുള്ള ആ ഒരു പുട്ടുണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക. വെള്ളം ഒരുപാടായിട്ട് ഒഴിക്കേണ്ട, അതേ നമ്മൾ സാധാ പുട്ട് നനയ്ക്കത്തില്ലേ അതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഇങ്ങനെ ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഓരോ തരിയും ഇങ്ങനെ കുതിർന്ന് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആവിയിലോട്ടുകൂടെ വെച്ച് കഴിഞ്ഞ് പുട്ട് പുഴുങ്ങി കഴിയുമ്പോഴത്തേന് ഇങ്ങനെ ഓരോ കട്ടയല്ലല്ലോ എന്താ, ഓരോ കണിക്ക കണിക്ക ഇങ്ങനെ ഇരിക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പുട്ടുണ്ടാക്കിയാൽ. പുട്ടിൻ്റെ പുട്ടി ലവേഴ്സിനൊക്കെ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടും, പുട്ടിഷ്ടമില്ലാത്തവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ പുട്ടിഷ്ടമില്ലാത്ത ആളാണ്, പക്ഷേ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പം ആ പുട്ടിനൊരു പ്രത്യേക രുചി തോന്നാറുണ്ട്.
പൊൻകതർ പുട്ടൊക്കെ ഉണ്ടല്ലോ, ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് വെള്ളം, ആ ഒരു രീതിയിൽ തന്നെ കേട്ടോ. ഇതും പുഴുങ്ങി വരുമ്പോഴത്തേന് ഇങ്ങനെ ആ ചെറിയ ചെറിയ തരി തരി പോലെ നമുക്കിങ്ങനെ കുതിർന്ന് വരുന്നത് പോലെ കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, അറിയാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ ചുമന്നരിയൊക്കെ കിട്ടുമല്ലോ, അപ്പം ഒരു ദിവസം ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കുക, നല്ല രസം കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ വെട്ടിക്കവലയിലാണെങ്കിൽ മമ്മി ഇതുപോലെ കുറച്ച് ഉണക്കിയിട്ട് പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതും നല്ല ടേസ്റ്റ് കേട്ടോ. അതും ഇങ്ങനെ പുട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അപ്പം പച്ചരിയൊക്കെ പൊടിപ്പിക്കുന്നത് പോലെ ഇതും കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒന്ന് പൊടിപ്പിച്ച് ഇതുപോലെ ഉണ്ടാക്കി നോക്ക്. ഇടിയപ്പത്തിനായാലും പുട്ടിനായാലും ഒക്കെ നല്ലതാണ്. നമുക്കവിടെ പുട്ടിൻ്റെ പരുവെന്ന് വെച്ചാൽ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഉരുള പിടിക്കുന്ന സമയത്ത് ഉരുളയാവുകയും ചെയ്യണം, എങ്കിൽ അതിങ്ങനെ പൊട്ടി വീഴുകയും ചെയ്യണം, ആ ഒരു പരുവ്. പിന്നെ ഇന്നാണ് പുട്ടും പയറും പപ്പടം ആക്കാന്ന് കരുതിയ എനിക്ക് പുട്ടിൻ്റെ കൂടെ ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ പുതിയ കോമ്പിനേഷനുകളൊക്കെ ട്രൈ ചെയ്ത് ഇപ്പം എനിക്ക് പുട്ടൊക്കെ ശകലമൊക്കെ ഇഷ്ടമായിട്ട് വരുവാണ്. പുട്ടും മീൻകറി ഇതുപോലെ കമൻറ്റിനകത്ത് ഉണ്ടായിരുന്നു, അങ്ങനെ പുട്ടും മീൻകറിയൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് തോന്നിയേ. അപ്പോൾ ഞാൻ ഇതുപോലെ കേട്ടോ വെക്കുന്നത്, കുക്കറിൻ്റെ അടിയിൽ പയറിട്ട് വെക്കും, മേളിൽ ഇതുപോലെ പുട്ടായിട്ട് വെക്കുകയും ചെയ്യും. അപ്പം പുട്ട് പുഴുങ്ങി കഴിയുമ്പോഴത്തേന് നമ്മുടെ പയറും നല്ല വെന്ത് സെറ്റായിട്ട് കിട്ടും. പിന്നെ സെപ്പറേറ്റ് വിസിലൊന്നും അടുപ്പിക്കത്തില്ലേ. ചിലപ്പം അതിന് മുമ്പ്, അതായത് നമ്മൾ പുട്ട് പുഴുങ്ങുന്നതിന് മുമ്പ് പയറ് വെന്തിട്ടുണ്ടായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം വെന്തിട്ടില്ലായിരിക്കും. വെന്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വിസിലെങ്ങാനും അടുപ്പിച്ചെടുക്കും. വെന്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനതങ്ങ് നേരത്തെ അങ്ങ് കോരി മാറ്റിയിട്ട് പിന്നെ വെള്ളത്തിൽ പുട്ട് വെക്കുക കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റ് പുട്ടുമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. കറിയൊന്നും ഇല്ലാതായാലും നമുക്ക് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്കൊക്കെ പുട്ടിൻ്റെ കൂടെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം പയറും പപ്പടം കേട്ടോ. പണ്ട് എനിക്ക് ആ ഒരു കോമ്പിനേഷൻ ഇഷ്ടമില്ലായിരുന്നു, ഞാനത് വെട്ടിക്കവലെ വന്നിട്ടാട്ടോ ആ ഒരു കോമ്പിനേഷൻ ആദ്യമായിട്ട് കഴിക്കുന്നതും എനിക്കിഷ്ടപ്പെടാൻ തുടങ്ങിയതും. പിന്നെ ചുമ്മാതെ പയറ് പുഴുങ്ങി വെക്കും, ചിലപ്പോൾ ആ പയറിനകത്ത് കുറേ തേങ്ങയും കൂടി ഇടും, ചിലപ്പം തേങ്ങയൊന്നും ഇടത്തില്ല. ആ പയറിനകത്ത് ഇങ്ങനെ തേങ്ങ ഇട്ട് പഞ്ചസാരയിട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടും ഇഷ്ടം കേട്ടോ. അപ്പം പുട്ടല്ല ഞാൻ എന്താ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, ഇനി കുറച്ച് പപ്പടം ഉണ്ടാക്കണേ. പപ്പടം ഉണ്ടാക്കുമല്ല കേട്ടോ, പപ്പടം വറക്കുക കേട്ടോ. നമ്മുടെ അവിടെ പപ്പടം വറക്കുക, പപ്പടം പൊരിക്കുക എന്നൊക്കെ കേട്ടോ പറയുന്നത്. കുറേ ദിവസം കൂടി ഞാൻ പപ്പടം കാച്ചുവാന്ന് കേട്ടോ പറയുന്നത്. പപ്പടം കാച്ചുന്നതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും നല്ല അടിപൊളിയായിട്ട് തോന്നിയൊരു പപ്പടം ഇതാ കേട്ടോ. ഇല്ല കുറേ ദിവസം കൊണ്ട് ഇല്ല ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് പപ്പടം എടുക്കുന്നത് കൊണ്ട് അതിങ്ങനെ അങ്ങോട്ട് പൊള്ളി വരത്തില്ല. അപ്പോൾ ഇന്ന് എനിക്ക് ആ പപ്പടം ഇങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഇങ്ങനെ പൊള്ളി വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞങ്ങളുടെ വീട്ടിൽ പപ്പയ്ക്കും അമ്മച്ചയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കോമ്പിനേഷൻ ആട്ടോ ഈ ഒരു പുട്ടും പയറും പപ്പടവും. ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് എന്തുവാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർ പറയാൻ ചാൻസ് ഉള്ളത് പുട്ടും പയറും പപ്പടവും ആണെന്ന്. ഇപ്പം മാവി അവരവിടെ പുട്ടും പയറും പപ്പടവും എടുക്കുന്നതെങ്കിൽ ഇവിടെ പപ്പയ്ക്കുള്ള പങ്ക് കൊടുത്തു വിടും കേട്ടോ, താഴെ അമ്മച്ചിക്കുള്ള പങ്ക് കൊടുത്തു വിടും, അങ്ങനെയാണ് കേട്ടോ. അപ്പം ഇത് രാവിലെ അമ്മച്ചിക്കും കൊടുക്കുവാണെങ്കിൽ അമ്മച്ചിക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാൻ അതെല്ലാം വറുത്ത് കൂരി എനിക്കൊന്ന് ഈ പപ്പടം നമ്മുടെ വീട്ടിലൊരു ആൻറ്റി കൊണ്ടുത്തരും, ആ അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ അരിയുടെ വെള്ളമൊക്കെ തിളച്ച് ഫസ്റ്റ് ട്രിപ്പ് ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തായിരുന്നേ. പിന്നെ വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചിട്ടാണ് ഞാൻ അരി ഇടുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിൽ കണ്ട് ഇതുപോലെ നമ്മൾ അരി ആദ്യത്തെ മൂന്ന് കൈ അരി ഇങ്ങനെ വാരിയിടുമ്പോൾ ഇങ്ങനെ കലത്തിൽ ഒന്ന് ഇടത്തുനിന്ന് അല്ല സോറി ആ വലത്തുനിന്ന് ഇങ്ങനെ എന്താ ഒന്ന് കറക്കി ഒന്ന് ചുറ്റിച്ചിടുവാണെന്നുണ്ടെങ്കിൽ നല്ല ഐശ്വര്യം ഉണ്ടാവും, എന്താ അന്ന ഒന്നും മുട്ടത്തില്ലെന്നൊക്കെ. അപ്പോൾ ഞാനിപ്പം അത് കേട്ടപ്പോൾ മുതൽ ഞാനും അങ്ങനെ കേട്ടോ അരിയിടുന്നത്. പിന്നെ ആ ഒരു വെള്ളം കണ്ടോ പുളി ഇട്ടേക്കുന്നത്, അത് നമ്മുടെ പയറ് പുഴുങ്ങിയതിൻ്റെ വെള്ളമാണേ. അപ്പം അത് പുളി ഉണ്ടാക്കാൻ നല്ലതാണെന്ന് അമ്മച്ചി പറഞ്ഞ്, അങ്ങനെ ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് ആ പയറ് വെള്ളത്തിനകത്തോട്ട് കുറച്ച് പുളി കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ, ഉപ്പും കൂടെ. പിന്നെ നമുക്ക് ചാളയായിരുന്നു കേട്ടോ കിട്ടിയത്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പോയി മീനൊക്കെ കഴിക്കൊണ്ട് വന്നിട്ട് മീൻകറി അടപ്പയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പുളി വെക്കാം. സത്യത്തിൽ ഈ പുളി ഇങ്ങനെ അല്ല വെക്കണ്ടേന്ന് ഞാനിത് വെച്ച് കഴിഞ്ഞപ്പോഴാട്ടോ അമ്മച്ചി പറയുന്നത്. ഈ പയറുകൊണ്ട് ഇങ്ങനെ പയറുവെള്ളത്തിൽ പുളി വെക്കുമ്പോൾ തേങ്ങയൊക്കെ അരയ്ക്കുമെന്ന് അമ്മച്ചി പറഞ്ഞ്. പക്ഷേ ഞാൻ വെച്ചത് കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് മൂപ്പിച്ച് കുറച്ച് കറിവേപ്പില ഇട്ടു, എന്നിട്ട് മുളക് പൊടി ഒരു 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, കായം, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത കേട്ടോ. പക്ഷേ അമ്മച്ചി പറഞ്ഞ് പണ്ടൊക്കെ അവർ വെക്കുന്നത് ഇതുപോലെ പയറുവെള്ളത്തിനകത്തോട്ട് പച്ചത്തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ അരച്ചൊഴിച്ച് ഉലുവാപ്പൊടിയും കായമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആയിരുന്നു അവർ വെക്കുന്നതെന്ന് കേട്ടോ പറഞ്ഞത്. അപ്പം ഞാൻ അമ്മച്ചി വെക്കത്തില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഇത് നല്ലതാണ് എനിക്ക്, പക്ഷേ പയറിൻ്റെ ടേസ്റ്റ് ഒന്നും തോന്നില്ല. നമ്മൾ സാധാ മറ്റേ വെറും പുളി വെക്കത്തില്ലേ ആ ഒരു ടേസ്റ്റ് തന്നെ എനിക്ക് തോന്നിയുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് പയറിൻ്റേതായിട്ടുള്ള ടേസ്റ്റായിട്ടൊന്നും
എനിക്കങ്ങോട്ട് വന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് വന്ന റെസിപ്പി ആണെന്ന് ശരി. പിന്നെന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ പയർ കൊണ്ട് വെക്കുന്നത്. കേട്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ പയറുപുളി വെക്കുന്നതിനെക്കുറിച്ച്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇനി പിന്നീട് ഒരു സാഹചര്യത്തിൽ മറ്റേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. ഈ പണ്ടൊക്കെത്തെ റെസിപ്പിയും ഇപ്പോഴത്തെ റെസിപ്പിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അമ്മച്ച് പറയുന്നേക്കാം ഇപ്പോൾ എല്ലാം പരിഷ്കാരമാണെന്ന്. പണ്ട് അവരൊക്കെ ഭയങ്കര സിമ്പിളായിട്ടാട്ടോ എല്ലാം വെക്കുന്നത്. മീൻകറിയൊക്കെ നമ്മളിങ്ങനെ കടുവൊക്കെ വറുത്ത് വെക്കുന്നത് അവർ പണ്ട് ചുമ്മാ ഇങ്ങനെ എല്ലാം പൊടികളും ഇട്ടിട്ട് കലക്കി ചേർത്തൊക്കെയാണ് വെക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കാട്ടോ. അപ്പം കുറച്ച് ചീര ഉണ്ടായിരുന്നേ, കുറച്ചേ ഉള്ളൂ, വളരെ കുറവായിരുന്നു. ഒരു ട്രിപ്പ് ഒരു പിടി ചീര, പകുതി നമ്മൾ മുമ്പേ തോരൻ വെച്ചതാട്ടോ, അതിൻ്റെ ബാക്കി വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇതിങ്ങനെ കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നും. അപ്പോൾ രാവിലെ ഞാൻ അത് കഴുകിയിട്ട് വെള്ളം തോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ചീരക്കകത്ത് നിന്ന് വെള്ളം തോർന്നില്ലേ പിന്നെ അങ്ങ് ചീര തോരൻ അങ്ങ് കുഴഞ്ഞു പോവും. അതുകൊണ്ട് ഞാനിങ്ങനെ വെള്ളമൊക്കെ തോർത്തിയിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. എനിക്ക് ചീരയൊക്കെ അരിയാൻ വേണ്ടിയിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അപ്പോഴത്തേന് നമ്മുടെ പുളിയൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ തിളയ്ക്കണം. എന്നിട്ട് ചീര അരിഞ്ഞ അവിടെ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി കേട്ടോ. ഞാൻ ഇപ്പോഴും നമ്മുടെ മറ്റേ വലിയ മറ്റേ പുട്ടുകുറ്റി ഉണ്ടല്ലോ, അതിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു കാൽക്കുറ്റി പുട്ട്, അല്ലാതെ ഈ ചിരട്ടപ്പുട്ടാണെങ്കിൽ ഒരു ആ ചിരട്ടപ്പുട്ടിൻ്റെ പകുതി, അങ്ങനെ കേട്ടോ ഞാൻ കഴിക്കുന്നത്. അങ്ങനെ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേന് നമ്മുടെ അരിയൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അരിയുടെ വേവ് നോക്കാൻ അറിയത്തില്ല കേട്ടോ. ഞാൻ ഇട്ട സമയം വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് തിളയ്ക്കത്തില്ലേ, ആ ഒരു മണിക്കൂറായി അല്ലെങ്കിൽ ഒന്നര മണിക്കൂറായി, അത് വെച്ചിട്ടാണ് കേട്ടോ ഊറ്റുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ഷോയാണ് കേട്ടോ, എന്താ ഇങ്ങനെ നോക്കുന്നതൊക്കെ. സാധാരണ ഞാൻ നോക്കാറും ഇല്ല, ഇങ്ങനെ ഒരു ഏകദേശ കണക്ക് വെച്ചിട്ട് അങ്ങ് ഊറ്റാറേ ഉള്ളേ. ഞാൻ വിചാരിച്ച് പുട്ട് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ചോറ് നോക്കാൻ പോയെന്ന് കേട്ടോ, അല്ല എടുത്ത് കഴിഞ്ഞപ്പോഴാട്ടോ ചോറിൻ്റെ കാര്യം ആലോചിച്ചത്. അങ്ങനെ പുട്ടൊക്കെ കഴിച്ചു. ചീര ഭയങ്കര കുറവായതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് പരിപ്പും കൂടെ ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വേവ് രണ്ട് വേവാണല്ലോ, ചീരയ്ക്ക് വലിയ വേവില്ലല്ലോ. അപ്പം ഞാൻ ആദ്യം പരിപ്പ് കുറച്ച് വെള്ളം ഉപ്പൂടിയിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഇനി ചീരത്തോനുള്ള അരപ്പ് റെഡിയാക്കാൻ രണ്ട് പച്ചമുളക്, കുറച്ച് മഞ്ഞപ്പൊടി, മൂന്നാലല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇലത്തോരന് നമ്മുടെ അവിടെ ജീരകം ചതയ്ക്കാറില്ല കേട്ടോ, വെളുത്തുള്ളി മാത്രമേ ചതയ്ക്കാറുള്ളൂ. എന്നിട്ട് ആ വെന്ത പരിപ്പിലോട്ട് ഞാൻ ഈ ചീരയും അതുപോലെ ആ ഒരു അരപ്പ് ഉപ്പും കൂടി ഇടുക. ഇപ്പോൾ ഒന്ന് ആവി കയറുമ്പോഴത്തേന് ആ ചീരയൊക്കെ ചുക്കി ചുളിഞ്ഞ് ഭയങ്കര ചെറിയ ക്വാണ്ടിറ്റി ആവുകയെ. പക്ഷേ ഇങ്ങനെ ഞാൻ ആ പരിപ്പൂടി ഇട്ട് വെച്ചപ്പം എനിക്ക് അല്ലാതെ വെക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് തോന്നിയേ. അപ്പോഴത്തേന് നമ്മുടെ മീൻകറിയൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചോറ് വെച്ച് കഴിഞ്ഞിട്ടാട്ടോ മീൻകറി എടുത്ത് അടപ്പിലോട്ട് വെച്ചത്. പിന്നെ പരിപ്പ് തോരനായിട്ടുണ്ട്, രസമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ